അള്ളാഹുവിന്റെ നേർക്കുനേരെയുള്ള സംസാരം കേട്ട സ്വഹാബിമാരുണ്ട്. വഫാത്തിന് ശേഷം ഉഹദിലെ ഷഹീദായ അബ്ദുല്ലാഹി ഇബ്നു അംറു ബിനുൽ ഹറാം റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംറു ബിനുൽ ഹറാം റളിയല്ലാഹു അൻഹു ഉഹദിലെ ഷഹീദാണ്. അവരുടെ ഉമ്മ വന്ന്, ജാബിർ എന്നവരുടെ ഉമ്മ വന്ന് പൊട്ടിക്കരയുമ്പോ, അതായത് അബ്ദുല്ലാഹി തങ്ങളുടെ ഭാര്യ, നബി തങ്ങൾ പറഞ്ഞു, ഇബ്കി ഔ ലാ തബ്കീൻ, നിങ്ങൾ കരയണമെങ്കിൽ കരഞ്ഞോളൂ, കരയണ്ടെങ്കിൽ കരയണ്ട. വഖദ് കല്ലമല്ലാഹു അബാക കഫാഹൻ, ജാബിറെ നിങ്ങളുടെ ഉപ്പയോട് അല്ലാഹു നേർക്കുനേരെ സംസാരിച്ചു കഴിഞ്ഞു. എങ്ങനെ? ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അല്ലാഹുവിന്റെയും നിന്റെ വാപ്പയായ അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നു ഹറാം എന്നിവരുടെയും ഇടയിൽ ഒരു പരിഭാഷകനില്ല, ഒരു മുബല്ലിഗ് ഇല്ല, ഒരു ട്രാൻസ്ലേറ്റർ ഇല്ല, ഒരു മീഡിയേറ്റർ ഇല്ല. നേർക്കുനേരെ സംസാരിച്ചു. ഉഹദിലെ ഷഹീദാണ്. തമന്നയാ അബ്ദി, എന്റെ അടിമയെ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞോളൂ. അപ്പൊ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റബ്ബേ ഒരിക്കലൂടെ മദീനയിലേക്ക് എന്നെ തിരിച്ചയക്കുമോ, ബദറിലേക്ക് എന്നെ തിരിച്ചയക്കുമോ, നിനക്ക് വേണ്ടി വീണ്ടും ഷഹീദാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ശരീരമല്ലേ ഞാൻ തന്നിട്ടുള്ളൂ, എനിക്ക് ഒന്നിലേറെ തവണ നിനക്ക് ഷഹീദാവണം. പറഞ്ഞു അബ്ദുല്ലാ, ഇന്നീ കതബ്തു അലാ നഫ്സി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ, മരിച്ചു പോകുന്ന ആളുകൾക്ക് ഇനി ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഞാൻ നിശ്ചയിച്ചു വെച്ചൊരു വിഷയമാണ്. അതിൽ പിന്നെ മാറ്റമില്ല. ദുന്യാവിലേക്ക്, ഖബറിലേക്ക് പോയ ആളെ പിന്നെ ദുന്യാവിലേക്ക് തിരിച്ചു വരില്ല, വരും അടുത്തൊരു ലോകത്ത്. അതുകൊണ്ട് അബ്ദുല്ലാ, വേറെന്താ നിങ്ങൾക്ക് വേണ്ടത്? പറഞ്ഞു, അല്ലാഹുവേ അൻതറുലാ അന്നീ, നീ എന്നെ തൃപ്തിപ്പെടേണമേ, നിന്റെ പൊരുത്തം എനിക്ക് നൽകണമേ. ഇപ്പൊ പറഞ്ഞു, റളീതു അൻക വലാ അസ്ഖതു അലൈക അബദാ, ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടില്ല, എന്റെ പൊരുത്തം നിങ്ങൾക്ക് ഞാൻ നൽകി കഴിഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹി തങ്ങളുടെ കൂടെ ഷഹീദായ ശുഹദാഇന്റെയും റൂഹുകൾ ഫീ ഹവാസിലി ത്വൈരിൻ ഖുദ്രിൻ, സ്വർഗത്തിലെ പച്ച നിറമുള്ള പക്ഷികളുടെ നെഞ്ചകത്തിനുള്ളിൽ, നെഞ്ചിന്റെ കൂടിലാണ് അവരുടെ ആത്മാവിനെ അല്ലാഹു സന്നിവേശിപ്പിച്ചത്. യശ്റബൂന മിൻ മാഇഹാ വയതീറൂന ബൈന അഷ്ജാരിഹാ, സ്വർഗത്തിന്റെ വൃക്ഷങ്ങൾക്കിടയിൽ അവർ പാറി കളിക്കുകയാണ്, അവിടുത്തെ വെള്ളം അവർ കുടിക്കുകയാണ്. സുമ്മതഊന ഇലാ ഖനാദീല മുഅല്ലഖത്തിൻ ബിൽ അർശ്, അർശിന്റെ മീതെ, അർശിന്റെ തൂണുകളിൽ തൂക്കിയിട്ട വളരെ മനോഹരമായ വിളക്കുകളിലേക്കാണ് ആ പക്ഷികൾ അഭയം തേടുന്നത്. അങ്ങനെയാണ് ജാബിറെ നിങ്ങളുടെ ഉപ്പയുടെ അവസ്ഥ. അങ്ങനത്തെ ഒരു വാപ്പയെ കുറിച്ച് നിങ്ങൾക്കിനി കരയേണ്ടതുണ്ടോ? എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? വാപ്പ പോയത് സ്വർഗത്തിലേക്കല്ലേ? അല്ലാഹു നേർക്കുനേരെ സംസാരിച്ചു.